ചെന്നിത്തല വട്ടമാനന്ദൻ, LDF സർക്കാർ ഭരിക്കുകയാണ്, CET വിധ സമരരംഗത്താണ്, KSRTC യിൽ 15-ാം തീയതി ആകാൻ പോകുന്നു, 14-ാം തീയതി ആയിട്ടും ശമ്പളം കിട്ടിയില്ല. KSRTC അത്രത്തോളം പ്രതിസന്ധിയിലാണോ? സീറ്റിനടക്കം സമരം ചെയ്യേണ്ടി വരുന്ന സാഹചര്യം എന്താണ്? CET അടക്കം CET തൊഴിലാളികളെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സംഘടനയാണ്. ആ സംഘടന എന്നുള്ള നിലയിൽ ശമ്പളം കിട്ടാതെ വന്നാൽ, വേലയുടെ കൂലി കിട്ടാതെ വന്നാൽ തൊഴിലാളികൾക്ക് ഒന്നും പണിയെടുക്കാൻ സാധിച്ചില്ല. മറ്റെല്ലാ കാര്യത്തിനും കാശ് കൊടുക്കാനുണ്ട് KSRTC ക്ക്. തൊഴിലാളിയുടെ കൂലി കൊടുക്കാനില്ല എന്ന് പറയുന്നത് അനുവദിക്കാൻ കഴിഞ്ഞില്ല. ആരാണ് ഈ തൊഴിലാളികൾക്ക് കൂലി കൊടുക്കാൻ തടസ്സമായി നിൽക്കുന്നത്? ഇപ്പോൾ LDF സർക്കാരാണ് ഭരിക്കുന്നത്, ഘടകകക്ഷി മന്ത്രിയാണെങ്കിലും അദ്ദേഹം LDF സർക്കാരിന്റെ ഭാഗമാണ്. തലപ്പത്ത് CMD അടക്കമുണ്ട്, ഭരണപരമായ നിശ്ചലാവസ്ഥയൊന്നും KSRTC യിലില്ല. എന്തുകൊണ്ട് ഈ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയാതെ പോകുന്നു? ഏറ്റവും പ്രാഥമികമായി നൽകേണ്ടി വരുന്ന ഈ തൊഴിലാളികളുടെ ശമ്പളം, അത് നൽകാത്തതാരാണ്? തടസ്സമാരാണ് നൽകാത്ത മാനേജ്മെന്റ് ആണ്. ഞങ്ങൾ KSRTC കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് കോർപ്പറേഷനിലെ ജീവനക്കാരാണ്, തൊഴിലാളികളാണ്. ആ സ്ഥാപനമാണ് അതിന് തരേണ്ട ബാധ്യത. അവര് തരാതിരിക്കുന്നതിന്റെ ഉത്തരവാദിത്വം എന്താണെന്നുള്ള കാരണം എന്താണെന്ന് അവരാണ് പറയേണ്ടത്. ഇത് സൗജന്യമായിട്ടല്ല ട്രാൻസ്പോർട്ട് ഓടിക്കുന്നത്. ടിക്കറ്റ് കൊടുത്ത് ആളിൽ നിന്ന് യാത്രക്കൂലി കളക്ട് ചെയ്താണ് പോകുന്നത് ട്രാൻസ്പോർട്ട് ഓടിക്കുന്നത്. അത് മതിയാകുന്നില്ലെങ്കിൽ അത് എന്താണ് അതിനുള്ള മാറ്റം എന്നുള്ളത് അവർ കണ്ടെത്തണം. ഇവിടെ അവർ തന്നെ പറയുന്നുണ്ട് 150 കോടി രൂപ മാസം വരുമാനമുണ്ടെന്ന്. അവരുടെ കൂലി കൊടുത്തിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ നടത്താം. എല്ലാ കാര്യങ്ങളും നടത്തിയിട്ട് അവസാനം എന്റെ ഞങ്ങളുടെ കാശില്ല, അതുകൊണ്ട് കൂലി കൊടുക്കാനില്ല എന്ന് പറഞ്ഞാൽ അതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല. വണ്ടി ഓടിയെങ്കിൽ മാത്രമേ വരുമാനം ഉണ്ടാവൂ. ആ വരുമാനം ഉണ്ടാകുന്ന വണ്ടി ഓടണമെങ്കിൽ അതിൽ ഡ്രൈവറും കണ്ടക്ടറും ജീവനക്കാരും പണിയെടുക്കണം. പണിയെടുത്താൽ മാത്രമേ വണ്ടി ഓടും. വണ്ടി ഓടിയാലേ വരുമാനം ഉണ്ടാകും. വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ KSRTC കഥ എത്തൂ. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് പ്രയോറിറ്റി തൊഴിലാളിയുടെ ശമ്പളത്തിന് കൂലിക്ക് കൊടുക്കണം.